അപ്പൊ എല്ലാവർക്കും ജനതാ കാര്യത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമതായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹൈലൈറ്റ്സ് ആണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന സ്ഥലത്തു നിന്നാണ് നമുക്ക് വർക്കിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഈ വണ്ടി ഡെലിവറിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് പൊള്ളാച്ചിയിൽ. അപ്പൊ ഈ വണ്ടിയിൽ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ആൻഡ് മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ജി ആർ കിറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഗ്യാസോ റേസിംഗ് എന്ന് പറഞ്ഞൊരു കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഈ കിറ്റിൽ മേജറായിട്ട് ചേഞ്ച് ആവുന്ന ഒരു ബമ്പറാണ്. ബമ്പറും ഫോഗ് ലാമ്പിന്റെ കമ്പോണൻസ് ഇതിൽ ചേഞ്ച് ആവുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഫിറ്റ്നേറ്റും വരുന്നുണ്ട്. ഈ ഇതെന്നാ നമ്മൾ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീമിലാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ അതിനകത്ത് നമ്മളൊരു റേഡിയേറ്റർ കവർ കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ ഫിനിഷ് വരുന്ന റേഡിയേറ്റർ കവർ ബിംബ്ര എന്ന ബ്രാൻഡിനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ മേജറായിട്ട് വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്രില്ലും അതേപോലെ ഈ ലോഗോ നമുക്ക് റെഡ് കളറിലാണ് വരുന്നത്. ഈ റെഡ് കളർ ഡീക്രോം ചെയ്ത് ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ വന്നത് ഈ അയൺമാൻ്റെ ലൈറ്റ് ആണ്. ഇത് ഫ്രണ്ട് ലൈറ്റ് ആണ് വരുന്നത്, വൈറ്റ് കളറാണ് വരുന്നത്, 20 watts പവറാണ് വരുന്നത്. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണിത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മിറർ ക്യാപ്സ് രണ്ട് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ ലൈൻസ് തോന്നിക്കാനായിട്ടാണ് നമ്മൾ ഈ സൈഡ് ഫേസ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതും ഈ കിറ്റിനോടൊപ്പം തന്നെയാണ്. അതിനോടൊപ്പം ഈ അലോയ്സും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അലോയ്സിനോടൊപ്പം തന്നെ ബ്രാവോ മാക്സിസ് ടയറാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് ടയറിൽ നിന്ന് ചെറിയൊരു അപ്ഗ്രേഡേഷൻ മാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോഗോ, ഡോർ ഹാൻഡിൽസ്, അതേപോലെ ജി ആറിൻ്റെ ഡോർ വൈസർ വരുന്നുണ്ട്. റൂഫും നമ്മൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് ഭാഗത്ത് മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ ഷട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. മാനുവൽ ഷട്ടർ നമ്മളെ ഈ ബെഡ് ലൈനറിന് ഒരു കവറിംഗ് കിട്ടും. അതിനോടൊപ്പം തന്നെ ഇത് ലോക്ക് ഫംഗ്ഷൻ കൂടി ഉള്ളതാണ്. ലോക്ക് ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ഇത് കമ്പനി തരുമ്പോൾ നമുക്ക് ലോക്കിംഗ് ഒന്നും തരുന്നതല്ല, അത് നമ്മൾ എക്സ്ട്രാ ആയിട്ടൊരു ലോക്ക് ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യുന്നതാണ്. അത് നമ്മൾ സെൻട്രൽ ലോക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിലത്തെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് റോക്കോ റോൾ ബാറാണ്. ഈ ഒരു പീസാണ് നമ്മുടെ റോക്കോ റോൾ ബാർ എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു ക്യാരക്ടർ ലുക്കിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആഡ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ റോക്കോ റോൾ ബാർ ആഡ് ചെയ്യുമ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ഫുള്ളായിട്ട് മാറുകയാണ്. അതിനോടൊപ്പം തന്നെ സ്മോക്ക് ടൈപ്പ് ടെയിൽ ലാമ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സ്കാനിംഗ് ഫംഗ്ഷൻ വിത്ത് വെൽക്കം ലൈറ്റ്സ് വരുന്നതാണ്. അതേപോലെ റിവേഴ്സ് ലാമ്പ് ഇതിൽ LED ആയിരിക്കും വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ഹൈലക്സിൻ്റെ ബാഡ്ജിങ് നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഒരു GR സ്പോർട്ടിൻ്റെ സ്റ്റിക്കറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്രോം വരുന്ന പീസസ് നമ്മൾ ക്ലോസ് ഇത്രയും കൂടി ആകുമ്പോഴാണ് ലുക്കായി മാറുന്നത്. അതേപോലെ നമ്മുടെ അലോയ്സും ടയറും കേറിയതിൻ്റെ വ്യത്യാസവും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ റോക്കോ റോൾ ബാർ, റോക്കോ റോൾ ബാർ കൂടെ വരുമ്പോഴാണ് ഈ സൈഡ് പ്രൊഫൈലിൽ പൂർണ്ണമായിട്ടൊരു വ്യത്യാസം വരുന്നത്. നമ്മൾ ഈ GR ഫുള്ളി ഇമ്പോർട്ടഡ് ആണ്, തൈലൻഡ് മേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഹൈലക്സിന് മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8J 9J വീൽസാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. ഫ്യുവലിൻ്റെ വീൽസാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. മാഗ്നസിൻ്റെ ബ്രാവോ ഓൾട്ടറേൻ ടയറാണ് ഇതിലിരിക്കുന്നത്. ടയർ നോയ്സ് ഒരു മിനിമം ലെവൽ വരെ നമുക്കിതിൽ കൺട്രോളബിൾ ആണ്. അതിനോടൊപ്പം തന്നെ ഈ ഫ്രണ്ടും റിയറും തമ്മിൽ ചെറിയൊരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. ലെവലിംഗ് കിറ്റ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ലെവലിംഗ് കിറ്റും സ്പേസറും കൂടെ ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ GR കിറ്റിൻ്റെ ഒരേ ലെവലിൽ തന്നെ വണ്ടിയുടെ ലൈൻസ് വരികയും ചെയ്യും. അത് വണ്ടിക്ക് ഒരു പ്രത്യേക ക്യാരക്ടർ നൽകുന്നതാണ്. റണ്ണിങ്ങിൽ പോകണം ബാക്ക് കിട്ടണേ.